ഞായറാഴ്ച കാലത്ത് തന്നെ എണീറ്റ് പ്രാഞ്ചി ചേട്ടൻ്റെ കടയ്ക്ക് സൈക്കിളിന്ന് ബീഫ് മേടിക്കാൻ പോകും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ. പിന്നെ ഒഴിവ് ദിവസങ്ങളാണല്ലോ, വീട്ടിലെല്ലാവരും ഉണ്ടാവും, നമുക്ക് കുറച്ച് നേരം എന്താ പറയുക സെൽഫ് കെയർ ചെയ്യാനും ഒരാഴ്ച പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുന്ന വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിട്ടാണ് എനിക്ക് വളർന്നു വന്നപ്പോൾ സൺഡേ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഒരു സൺഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്ത കാരണമുണ്ട് ഭാഗ്യൻ്റെ കൂടെ ഗൂഗിൾ പേ ശരിയാവണില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാക്കി കൊടുത്ത് നമ്മുടെ സഞ്ജീവിനിയൊക്കെ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല. കാലത്ത് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ വീടിന് ചുറ്റും പ്ലംബിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിലല്ല, പുറത്ത്, അതായത് നമ്മുടെ വാഴയിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ കുറേ പ്ലാസ്റ്റിക്കും സാധനങ്ങളും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പൊതുവേ 2 മണിക്കൂറെങ്കിലും അടിച്ചു വരാനുള്ള മുറ്റുണ്ട് നമുക്ക്. മുറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെറിയ ചെറിയ മെറ്റലിട്ട് കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് അഴുക്ക് ഒരുപാട് പൊടികളും ചവറുകളും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഉള്ളതൊക്കെ വൃത്തിയാക്കി ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂലെടുത്ത് കാലത്തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കലാണ് ഇന്നത്തെ കാലത്ത് ആദ്യത്തെ പരിപാടി. സൺഡേകളിലാണ് ഇതൊക്കെ നടക്കാറുള്ളത് കേട്ടോ. വീട് വെച്ചപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു, വലിയ മുറ്റമൊക്കെ വേണമെന്ന്. പിന്നെ അടിച്ചു വാരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അയ്യോ നമ്മുടെ കിളിക്കൂട് വീടും അല്ലെങ്കിൽ നമ്മുടെ തലയുരുത്ത വീടായിരുന്നു നല്ലതെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുറ്റല്ലേ ഉള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ പണിക്കാർ ചേട്ടന്മാർ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വലിച്ചു വാരി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിച്ചു വാരിയിടാൻ വേണ്ട ആൾക്കാരുണ്ടെങ്കിലും ഒതുക്കി വയ്ക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത എന്നിലത്തെ ആ പെൺമനസ്സിനെ ഉണർത്തും. ഞാൻ വല്ലാണ്ട് സങ്കടപ്പെടാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഭാഗ്യനുണ്ടെങ്കിൽ ഭാഗ്യം സഹായിക്കും, പക്ഷേ ഭാഗ്യനെ ഞായറാഴ്ച ഒറ്റ ദിവസവും കിട്ടാറില്ല. ആളിങ്ങനെ ഭയങ്കര തിരക്കില് അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഉത്സവകാലമല്ലേ, ഇനിയിപ്പോൾ ആൾ അതിൻ്റെ പിന്നിലായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മറം കഴിഞ്ഞാൽ പിന്നമ്പുറം, നമ്മുടെ പിന്നമ്പുറം കാണാനാണ് ഭംഗി. അതായത് വീടിൻ്റെ പിന്നമ്പുറം കാണാനാണ് ഭംഗി. അതായത് നിറച്ച് കാടും നമ്മുടെ വാഴവും തോട്ടവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ചെടിത്തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണോ ഞാൻ. കാരണം എനിക്ക് ചെടികളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൂഡാണ് എടാ. ഇവിടെയാണ് നമ്മുടെ ചേട്ടന്മാരിരുന്നിട്ട് ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന്. കഴിഞ്ഞ ദിവസം സിമെൻറ്റിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവിടെയാണ് സിമെൻറ്റ് വെച്ചിരുന്നത്. പിന്നെ നമുക്കത് ഇവിടെ ഒരു പടുക്ക പോലത്തെ സംഭവമുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മൾ വലിയ വലിയ പാത്രങ്ങൾ കഴുകുന്നത്, ചേട്ടന്മാർ കാലും കൈയും കഴുകുന്നത്, അതായത് പണിക്ക് വരുന്ന ചേട്ടന്മാർ കാലും കൈയും കഴുകുന്നതൊക്കെ അവിടെയാണ്. ഒരില പോലുമില്ലാത്ത മുറ്റം, വാവ് എത്ര മനോഹരം. പക്ഷെ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടെന്ന് അറിയാല്ല, ഇവരോട് ഭയങ്കരമായിട്ടല്ല ഒഴി. അവിടെ അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് ഏരിയയിൽ കുറച്ച് വൃത്തികേടായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിവിടെ കുറച്ച് പെയിൻ്റ് അടിച്ചാലോ എന്ന് തോന്നി. കാരണം നമ്മുടെ വീടിന് പെയിൻ്റ് അടിച്ച കുറച്ച് പെയിൻറ്റ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മുടെ കിളിക്കൂടിൻ്റെ പൊടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, കിളിക്കൂട് വീട് പൊടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വേറൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ കുറേ പെയിൻറ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പെയിൻറ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇവിടേക്ക് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ നമ്മൾ പെയിൻറ് അടിച്ചിട്ട്. പെയിൻറ് അടി എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പെയിൻറ് അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പെയിൻറ് അടിച്ചു. ഇവിടെ മാത്രം, കാരണം ഇവിടെയാണ് ചേട്ടന്മാരിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തിരി വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. എന്തോരം പറഞ്ഞാലും അവരകത്തിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ ഞാൻ തന്നെയുള്ള കാരണം കൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ അവരകത്തിരിക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് എന്തായാലും അവരിരിക്കുന്ന ഏരിയ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഞാൻ പെയിൻറ് അടിച്ചിടാം. അവിടെ ആ കളർ പെയിൻറ് തന്നെയാണ് മുന്നേ ഉണ്ടായിരുന്നത്, പക്ഷേ
പെയിൻ്റ് അടിച്ചപ്പോൾ ഭയങ്കര ലൂസായിട്ട്, ഇത് ഏത് പൊട്ടന്മാരാണോ ഇത്രയും ലൂസാക്കി പെയിൻ്റ് ആക്കി വെച്ചതെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചെങ്കിലും അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ ഞാൻ ഇന്ന് ബ്ലാക്ക് പെയിൻ്റ് കൊണ്ടൊക്കെ അടിച്ചു കൊടുത്ത് അത്യാവശ്യം വൃത്തിയാക്കിയെടുത്തു. എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ? ഹാ ഹാ, ഭയങ്കര സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ സൺഡേ ആണ്, ഇനി കുറച്ച് സെൽഫ് കെയർ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു മറ്റേ നമ്മുടെ പച്ചമരുന്നുകളൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം തലയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഉപകാരപ്പെടും. സ്കാൽപ്പിലത്തെ ഇച്ചിങ്ങൊക്കെ കുറയാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും കിട്ടുന്ന ആയുർവേദത്തിൻ്റെ ഹെർബ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നതല്ലോ. അത് കാരണം തന്നെ അത് പുറത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് അന്നത്തെ ദിവസത്തേക്ക് എത്ര ആവശ്യമുണ്ടോ അത് മാത്രം എടുത്ത് നമ്മൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തലയിലൊക്കെ തെളിച്ചിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാട്ടാ, കുഴപ്പമൊന്നുമില്ല. നാളെ കാലത്ത് ആണ് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. എപ്പോഴും മൈൽഡായിട്ടുള്ള ഷാമ്പു, ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ ഒരു കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാമ്പു ആയാലും ഓയിൽസ് ആയാലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി എയർഫോളും ഡാൻഡ്രഫും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ ടാക്കിൻ്റെ മേത്തി, അതുപോലെ തന്നെ ബൃംഗരാജൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഷാമ്പു ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് നാളായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാക്കിൻ്റെ മേത്തി ഷാമ്പു കേട്ടോ. അപ്പോൾ ഒരു ഡാൻഡ്രഫ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കാൽപ്പിന് വേണ്ടിയിട്ട് മേത്തി, അമ്ല, ബൃംഗരാജ് എന്നിവ കൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഷാമ്പു എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഫ്രീ ആയിട്ടുള്ള സ്കാൽപ്പ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിംഗ് വരുന്നത് കേട്ടോ, ഒരു പമ്പ് പാക്കിംഗ് ആണ്. മേത്തി എന്ന് പറയുന്നത് ധാരാളം പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡും ഉണ്ട്. ഈ നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അമ്ല നമുക്കറിയാലോ, വിറ്റാമിൻ സിയും ധാരാളം ഓക്സിഡൻസ് ഉള്ളതാണ്. പിന്നെ ബൃംഗരാജ, അതായത് നമ്മുടെ കയ്യൂന്നി എന്ന് പറയുന്നത് ഒരു ആൻറ്റി മൈക്രോബിയൽ ഇഫക്റ്റാണ് വരുന്നത്, അതായത് മൈക്രോബ്സിനെയൊക്കെ അത് എന്താ പറയുക, ഇങ്ങനെ നീക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു ഫംഗൽ ഉണ്ടാക്കുന്ന ഗ്രോത്തുകളൊക്കെ തടയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് നരീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഒരു ഒപ്റ്റിമൽ ഹെൽത്ത് ഇല്ലേ, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒരു ഒപ്റ്റിമൽ ഹെൽത്ത് അതും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ സാധാരണ നമ്മുടെ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. കയ്യിൽ നമുക്ക് എത്ര അളവ് ആവശ്യമുണ്ടോ അത്ര അളവ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കണ്ടീഷണറും കൂടി കിട്ടുന്നുണ്ട് ടാക്കിൻ്റെ തന്നെ, അതും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷണിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കിട്ടും കേട്ടോ. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് വന്നാലോ. ഇത് നമ്മുടെ ഗ്ലീസറിൻ, റോസ് വാട്ടർ, പിന്നെ കുറച്ച് സാന്തങ്കം പൗഡർ, പിന്നെ നമ്മുടെ വിറ്റാമിൻ്റെ ഈ ഇവോയിൻ ഓയില്, അതും തുള്ളീനെ പൊട്ടിച്ചൊഴിച്ചതാണ് നമ്മുടെ ബോഡി മോയ്സ്ചറൈസർ. ഇവിടെ ഭയങ്കര കാറ്റാണേ, അപ്പം ഞാനത് ഇങ്ങനെ പരട്ടി കൊടുക്കും മൊത്തം ദേഹത്തിൽ. ബാത്റൂമിലുണ്ട് ഇതുപോലെ തരണം, അത് മൊത്തം ബോഡിയിൽ ഇങ്ങനെ പരട്ടി കൊടുക്കും. അല്ലെങ്കിൽ ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയി ആകെ വൃത്തികേടാവും നമ്മുടെ ബോഡി. ആളുടെ ഷൂവിൻ്റെ മറ്റേ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ഉള്ളിൽ എൻ്റെ മുടി കയറിയത്. നല്ല മോയ്സ്ചറൈസേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞാനിത് മോയ്സ്ചറൈസർ ഇടുന്നതിനേക്കാളും മുന്നേ ഇതൊന്ന് ഇട്ട് എന്താ പറയുക, ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നല്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ ഇടാം. ഞാൻ ഡോട്ടാനിക്കയുടെ മോയ്സ്ചറൈസറും പോൺസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, ഒക്കെ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്കിന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പാസ്ത ശ്രീകുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഐറ്റംസൊക്കെ ഇല്ലേ, കുറച്ച് ഒരു വെസ്റ്റേൺ ഐറ്റംസ്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച്, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട്
വെച്ചിട്ട് നമ്മുടെ പാസ്ത നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പാസ്തയുടെ ആ കവർമ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ്, സോഫ്റ്റ് ആണോ നോ മൈദാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ 9 മിനിറ്റിൽ ഫ്രം ആയിട്ട് നമുക്ക് കിട്ടും, 10 മിനിറ്റ് 11 മിനിറ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റണ്ണിങ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ പോകാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ 27 രൂപയൊക്കെ ഉള്ളൂ ഒരു കവറിന്. പിന്നെ ഒരു മാഗി പാക്കറ്റിൽ ഇട്ട് നമുക്ക് പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ടൊമാറ്റോ സോസും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി സോസ്, ഇത് നൂഡിൽസിൻ്റെ മസാല. പിന്നെ ഇത് നമ്മൾ എജുമാട്ടി പൂപ്പ് മേടിച്ചു വയ്ക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഹെർബ്സുകൾ, ഒറിഗാനോ, പെരി പെരി, പിന്നെ നമ്മൾ ക്രീം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ഏതെങ്കിലും മാഗി നൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇഞ്ചി ഗാർലിക്ക് പേസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. നമ്മുടെ ടൊമാറ്റോ സോസിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടു, അത് കാരണമാണ് ആ കളർ വന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചില്ലി സോസ്, പിന്നെ നമ്മുടെ ഹെർബ്സുകളൊക്കെ ഇട്ടു, പെറി പെറി, ഒറിഗാനോ, മിൻറ്റ്, അങ്ങനത്തെ ഒക്കെ കുറച്ച് സംഭവങ്ങൾ. അതൊക്കെ ഓപ്ഷണലാണ്, ഞാൻ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. പിന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ബട്ടർ നല്ലതാണ് കേട്ടോ, നല്ലൊരു മണം വരും. പിന്നെ നമ്മൾ ഈ ഒരു മാഗി നൂഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ നൂഡിൽസ് മസാല മേടിക്കാൻ കിട്ടും, അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ടൊമാറ്റോയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാബേജ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏത് പച്ചക്കറിയാണുള്ള അത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്രീം ഒഴിച്ചു, ക്രീം നന്നായി ഒഴിച്ച് ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ആ പച്ചക്കറി ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, ഒരുപാടൊന്നും വേവണ്ട, ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ പേഴ്സണൽ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു സൺഡേ നമുക്ക് മക്കളുടെ ഒപ്പം ഒക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാം. പക്ഷെ അത് ഭാഗ്യന് ഇഷ്ടമൊന്നുമല്ല, ശ്രീക്കുട്ടന് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കിത് ഇന്ന് കഴിക്കാം. ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഇതാവട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മസാല ചീസൊക്കെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടപ്പോൾ ഈ ഒരു കോലത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കഴിച്ചാലോ. പണ്ട് വീട്ടിലൊക്കെ സൺഡേ എന്ന് പറയുന്നത് ഇറച്ചി മേടിക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ബീഫ് മേടിക്കുന്ന ദിവസമാണ്. ഇന്നിപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇറച്ചിയും മീനും ബീഫും ഒക്കെ മേടിക്കാൻ കിട്ടും. പണ്ട് ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ഇവയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സൺഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ കുറേ ഹെർബ്സും സാധനങ്ങളും ഇടണമെന്നില്ല കേട്ടോ. ഇഷ്ടമായോ? ഇഷ്ടാണോ അത്? നമ്മുടെ ക്രീം ചീസ് ഒക്കെ ഉണ്ട് ധാരാളം. ഉമ്മയില്ലേ അമ്മക്ക്? മാഗി മസാലയും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. സൺഡേക്ക് ആകുമ്പോ അവർക്കൊരു വെറൈറ്റി ആകുമ്പോ സൺഡേ ആണെന്നൊന്നും തോന്നാറില്ല, എന്നൊരു പോലെയാണ്. അങ്ങനെ നമുക്കിന്നൊരു മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിന്നൊരു ചെറിയ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ജോഷിയേട്ടനും രഞ്ജി ചേച്ചിയും എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആകെ ഒരു മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഷേക്ക് പോലെ അടിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കടയിൽ അടിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വൃത്തിയായി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഏകദേശം നല്ല പരുവത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ ആ ഒരു 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 വെള്ളക്കുത്ത് മാറാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് അത് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മളതിൽ നല്ല തണുത്ത പാല്, കട്ടപ്പാലാണ് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്ത് ഐസ് ഇട്ടിട്ട് കുടിച്ചു നോക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഉരുപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ശ്രീക്കുട്ടനെ കൊടുത്ത് നോക്കാം, ശ്രീക്കുട്ടൻ്റെ അഭിപ്രായം അറിയാം. ശ്രീക്കുട്ട ും
ജോഷേട്ടൻ എനിക്ക് പൊൻകതിറിൻ്റെ കുറച്ച് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പൊൻകതിറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ചാനൽ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ വഴിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസ് നമുക്ക് ഇനി വരുന്ന ഇൻസ്റ്റയുടെ റീലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ജോഷേട്ടൻ വരുന്നേക്കാളും മുന്നേ നമുക്ക് ഈ ഒരാഴ്ചയിലേക്ക് വേണ്ട പർച്ചേസിങ് നടത്താം. നമ്മളിവിടെ പൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഫഹദ് ഫാസിലിൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ, ഫഹദ് ഫാസിലിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ഞാനതിൽ ഫഹദിനെ കാണിച്ചുതരാം, ഫാസിലില്ല. അപ്പോൾ നമ്മളിവിടെയൊക്കെ വൃത്തിയാക്കി, നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ വേറൊന്നും ഫുഡൊന്നും കഴിക്കാനോ ഒന്നും വെക്കാനോ ഒന്നും നിന്നില്ല, കാരണം വയറ് നിറഞ്ഞായിരുന്നു. നമുക്ക് സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം കേട്ടോ. അമ്പലത്തിലത്തെ പൂര മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന ടൈമാണ് ഭാഗ്യൻ. ഭാഗ്യനെ പിടിച്ച് കൊണ്ടുവരികയാണ്. ഭാഗ്യനെ വീട്ടിലിരിക്കാൻ കിട്ടാറേ ഇല്ല ഞായറാഴ്ച ആയാലും, എന്നും ഒരുപോലെയാണ് ആൾക്ക്. അപ്പോൾ ഞങ്ങൾ കടയിലെത്തി, നമുക്ക് ഈ ചവിട്ടി മേടിക്കണമായിരുന്നു നമ്മുടെ അടുക്കളയിൽ ഇടാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള ചവിട്ടിയല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നാടാ. പക്ഷേ ഇപ്പോൾ അതെല്ലാം സോൾഡ് ഔട്ട് ആയത് യാഗ് ഇത്രയേ ഉള്ളൂ ബാക്കി. ആക്ച്വലി നമുക്ക് ഇനി അധികം വേണമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോന്നു, എനിക്ക് കുറച്ചും കൂടി എടുത്ത് വെക്കണേന്ന്. അപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ അവർ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേച്ചിയാണ്, സ്റ്റാഫ് ചേച്ചി. ഇവിടെ നിന്നാണ് നമ്മൾ ഒരുവിധം നമ്മുടെ എന്താ പറയുക, എല്ലാ സാധനങ്ങളും മേടിക്കാറുള്ളത്. പിന്നെ ഷൂട്ടിൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തു പോകുമ്പോഴാണ് നമ്മൾ ജുമാട്ടിലും നെസ്റ്റ് ഒളിക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മളിവിടെ തന്നെയാണ് സാധനങ്ങൾ മുഴുവനായിട്ട് മേടിക്കാറുള്ളത്. എല്ലാം കിട്ടും ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫഹദ് ഫാസിലത്തെ ഫഹദ്. ആളറിഞ്ഞിട്ട് പോലും ഇല്ല ആളെ വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ പറയും, ചേച്ചി ഞാനറിയാണ്ട് തന്നെ എന്താ പറയുക സിനിമയിലെടുത്തല്ലേ എന്ന് പറയും. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന വഴിയും ഇതുപോലെ തന്നെ ഭയങ്കര ഹരിതാപമായ രണ്ട് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആ മലകൾ അറ്റത്ത് കാണുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട്. റബ്രന്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നമ്പൂതിരി പാടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിപ്പിണ്ട്. അവിടെ ജോഷിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ജോഷിയേട്ടനെ രഞ്ജിച്ച് വെച്ച് അവരെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഓർമ്മയിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ അവരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമുക്കിനി എന്താ പറയുക സെറ്റാക്കാം അല്ലേ. പണ്ടും നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴാണ് പലഹാരങ്ങൾ അവർ വന്നതിൻ്റെ ബാക്കി, അയ്യോ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിലൊരു സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചതാണ് കേട്ടോ. ഇതിനെ നിന്ന് പറയാമെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സിറപ്പിലൊക്കെ മുങ്ങിക്കിടക്കുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ വേറൊരു വേർഷൻ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വേറെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗസ്റ്റുകളൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കി വന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. പണ്ട് ഇന്ന് ആ സന്തോഷമൊക്കെ അവിടെ പോയിടാം. നമ്മുടെ എല്ലാ ഭക്ഷണങ്ങൾക്കും ആ രുചിയില്ലാന്ന് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാലെണ്ണം. അത് ചേട്ടന്മാർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ വെള്ളമടിച്ച് കുറേ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു, ഐ മീൻ ചായ കുടിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മേടിച്ചത് ഇങ്ങനത്തെ ഒരു റോള് മേടിച്ചു. ഇത് ഈന്തപ്പഴത്തിൻ്റെ റോളാണ്. പിന്നെ ആ മഞ്ഞ ശ്രീകൂട്ടന് ഭയങ്കര ഇഷ്ടമായി. ശ്രീകൂട്ടൻ ഇനിയാണ് ഒരു വിധത്തിൽ തിന്നു കഴിഞ്ഞത്. നമ്മുടെ പാപ്പുപാത്രം ഫ്രിഡ്ജിൽ പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി കുറേ ദിവസം ശ്രീകൂട്ടൻ്റെ സ്നാക്കിലേക്ക് ഇതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് അല്ലേ കൊടുക്കുക, അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ കൂടെ ഇനി ഇതും ഉണ്ടാവും. ആൾക്ക് ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറക്കി അടക്കി ഫ്രിഡ്ജിലും പെട്ടിയിലും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇത് മസാല ബിസ്ക്കറ്റ് കേട്ടോ. മസാല ബിസ്ക്കറ്റ് കാണുമ്പോഴേക്ക് എൻ്റെ ചേച്ചിനെ ഓർമ്മ വരും, നമ്മുടെ സുജാന. ഭയങ്കര ഇഷ്ടമാണ്, എവിടെ പോയാലും മസാല ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് ചേച്ചിനെ ഓർമ്മ വന്നു അത് കണ്ടപ്പോൾ. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജോഷിയേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നട്ട്സുകൾ ഉണ്ടായിരുന്നു. നട്ട്സുകളല്ലടാ എന്നാണ് പറയുന്നത്, കുക്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നാല് പാക്കറ്റ് കുക്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ ഈ വക സംഭവങ്ങൾ കഴിക്കാൻ നല്ല താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അതറിഞ്ഞിട്ടാണ് ജോഷിയേട്ടൻ അത് മേടിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. പിന്നെ പൊൻകതിറിൻ്റെ തന്നെ വലിയൊരു പാക്കറ്റും ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിച്ചു നോക്കി, ബട്ടർ കുക്കികളായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കാണുന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്ന് ശ്രീകുട്ടൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്.
ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത റീലായിട്ട് വരിക. അപ്പൊ അതാണ് ആ പൊടി തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചാൽ മതിട്ടാ. പക്ഷെ എനിക്ക് ഈ ശർക്കര കൊണ്ടുവന്ന് തന്നതും ജോഷിയേട്ടനാണ്. ഇത് കണ്ട നമ്മുടെ മറയൂർ ശർക്കര അവരെ കൈ കൊണ്ട് പൊടിച്ച്, അതായത് ഇങ്ങനെ അരിച്ച് പൊടിച്ചുണ്ടാക്കുന്നതാണ്. പ്രോസസ്സ് ഒക്കെ ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് അത് അതൊന്നും അറിയാത്ത കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ അത് നമ്മൾ അതാണ് നമ്മൾ സഞ്ജീവനിയിലിട്ട് കുടിക്കുന്നതും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും കുറേ നാളുകളായിട്ട്. പിന്നെ കുറേ പ്രൊഡക്റ്റ് അതിനോടൊപ്പം തന്നെ അച്ചാറ് വേറെ കുറേ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് തരും. ഒരു പൊടി കൊണ്ടുവന്നു തരാൻ വരുമ്പോൾ തന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വരാറുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്കിനി തിരിച്ച് നമ്മുടെ പെട്ടിയിലേക്ക് കയറ്റണം. അപ്പോൾ ഇതിലധികമുള്ളതൊക്കെ ഞാൻ ചേച്ചിമാർക്ക് കൊടുത്തുവിടും. ബാക്കിയുള്ളതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വയ്ക്കാറുള്ളത് കേട്ടാ. അപ്പൊ ശർക്കരയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാരണം കൊണ്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു വിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചു. പിന്നെ ഇങ്ങനെ പെട്ടിയിലാക്കി ഒതുക്കി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് പെട്ടി മേടിക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്ന സാധനങ്ങൾ എവിടെ ഇരിക്കുന്നതെന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ചയിൽ ഇന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാനും എളുപ്പമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാഗ്നറ്റിക് ബോർഡ് മേടിച്ചത് കേട്ടോ. ആ മാഗ്നറ്റിക് ബോർഡിൽ നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒതുക്കുമ്പോൾ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. ഈ ചനാദാൽ 60 രൂപ. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വണ്ടി വരുന്നുണ്ടടാ ഇപ്പോൾ നമ്മുടെ വീടുകളുടെ മുമ്പിലേക്ക്. ആ വണ്ടിയിൽ നിന്ന് മേടിച്ചതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വണ്ടിയിൽ 25 രൂപയൊക്കെ ആയിരിക്കുള്ളൂ കേട്ടാ. നല്ലതാണ്. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗ്രൂപ്പുകളുണ്ട് അത്ര. ആ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ പറയും. നല്ല ലാഭത്തിൽ നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രീക്കുട്ടന് വരയ്ക്കാനായിട്ടൊരു കോമ്പസ് വേണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റ് വരെ പോയത്. പിന്നെ നമ്മുടെ ചവിട്ടി, പിന്നെ കുഞ്ഞിനെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്, അവളുടെ നെഗോടിയാണ് അത്ര. അപ്പോൾ ചിറ്റത് മേടിച്ചെന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓയിൽ ക്യാൻ മേടിച്ചു. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കത്തി മേടിച്ചു. കത്തി ഇവിടുത്തെ കത്തി ചേട്ടന്മാർ തന്നെ, നമ്മുടെ സദേട്ടനാണ് കേട്ടോ കത്തിയുടെ ആൾ. കത്തി കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയും പറമ്പിലിട്ടിട്ട് പോരും. പിന്നെ കത്തി കാണാനുണ്ടായില്ല, എൻ്റെ രണ്ട് കത്തികൾ കാണാനില്ല. അപ്പോൾ ഞാനൊരു കത്തി മേടിച്ചു. പിന്നെ നമ്മുടെ ബാത്റൂമിൽ വെക്കാനായിട്ട് ഫേസ്റ്റ് ബോസ് ഇല്ലായിരുന്നു കൂടെ. അതായത് മുടി കൊഴിയുന്നത് ഞാൻ വേറെ ബാത്റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ മുടി കൊഴിയുന്നത് പാഡ് ഇടാൻ വേണ്ടിയിട്ടുമാണ് അത് മേടിച്ചത്. പിന്നെ പാഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ പെട്ടി കണക്കിനാണ് മേടിക്കുക, കാരണം നല്ല ബ്ലീഡിങ് അല്ലേ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാഡ് ഒരു മാസത്തേക്ക് വേണ്ടി വരും കേട്ടോ. അതായത് 10-36 എണ്ണം ഉണ്ടാവും. അത്രയും ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത് ഈ മാസവും കഴിഞ്ഞ മാസമായിട്ടാണ് ഇത്രയ്ക്കും ബ്ലീഡിങ് വന്നത്. അപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് വീണ്ടും ഒരു സ്കാനിങ്ങിന് പോകണം. പിന്നെ പരിപ്പ്, കടല, പയർ, മുതിര ഈ വക സംഭവങ്ങളൊക്കെ മേടിച്ചു. ഇതൊക്കെ ഒരാഴ്ചയിലേക്കുള്ളതാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് കഴിയൊന്നുമില്ല. കുറച്ചൊക്കെ കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുത്തുവിടും കൂടുതലുണ്ടെങ്കിൽ, ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ കഴിഞ്ഞ വീട് പണിയുടെ സമയത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കണ്ടെയ്നർ. 3 സൈഡിലും വ്യത്യസ്ത പരിപ്പും പയറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ അത് ഏതിൻ്റെ ഇടയിൽ പെട്ടിട്ട് കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒതുക്കിയപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മൾ മീഷോ ഒന്ന് മേടിച്ചതാ കേട്ടോ. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു നോക്കുമ്പോൾ പയറും പരിപ്പും കടലയൊക്കെ മുകൾ ഭാഗത്ത് മിക്സായിട്ട് കിടക്കണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഈ കുത്തി കുലുക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ നാളത്തേക്കുള്ള ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ ഉഴുന്നും പൊടിച്ച അരിയില്ലേ, നമ്മൾ വറുത്ത് പൊടിച്ച അരി, അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും കലക്കി വയ്ക്കാട്ടാ. അപ്പോൾ വലിയ പുളിയാവില്ല, പുളിയില്ലാത്തതാണ് ശ്രീകുട്ടൻ ഇഷ്ടം. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് പിന്നെ പുളിയാവുള്ളൂ. ഇത് നമ്മൾ മീഷോ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജ് ഓർഗനൈസർ ബോക്സസ്സാണ്. ഇതിലൊരെട്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പാഡും കൂടി വരുന്നുണ്ട്. അത് വെള്ളത്തിനൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഇപ്പോൾ ഒരു ഉപ്പേരിക്കൊക്കെ വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക്, 1 കിലോ തക്കാളിയൊക്കെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അമേഷിന്റെ മെലൂഹയിലെ ചിരഞ്ജീവികൾ, അതാണ് തോണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ വായിച്ചുകൊണ്ടല്ല കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടതൊക്കെ പച്ചക്കറികൾ എന്തോരം ഉണ്ടെങ്കിലും ഞാൻ മറക്കൂടെ കടയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇത് ഞാൻ മറക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോവക്കായ, തക്കാളി, 2 ക്യാരറ്റ്, അതിൽ തന്നെ പച്ചമുളക്, കുക്കുമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സലാഡ് കഴിക്കുമല്ലോ, റോ ആയിട്ടുള്ള ഫുഡ് ഒരെണ്ണം നമ്മൾ എന്നും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കോല ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ പാക്കറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്, കാരണം അതിൽ നിന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ ഇൻസ്റ്റയിലേക്കൊക്കെ കുറേ
കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ടേ. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയാനും ഉണ്ടായിരുന്നു കുറേയൊക്കെ. ഫ്രിഡ്ജ്, നമ്മുടെ ചെറിയ ഫ്രിഡ്ജ്, ചെറിയ ഫ്രിഡ്ജല്ല വലിയ ഫ്രിഡ്ജാണ്, പക്ഷേ നമ്മൾ ഡബിൾ ഡോർ ഒന്നും മേടിച്ചിട്ടില്ല. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വേണമെന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒട്ടും സ്പേസ് ഇല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറുത് മതിയെന്ന്. പിന്നെ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ. പിന്നെ കുറേ ദിവസം മുമ്പ് നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന ഷോർട്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ഇത് കേടാവില്ലെന്ന്. കേടാവില്ലടാ, രണ്ട് മാസമൊക്കെ നിൽക്കേണ്ട ഈ സംഭവം. ഞാൻ ഒരു ദിവസം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിച്ചപ്പോഴും കേടായിട്ടുണ്ടായില്ല. ഫ്രിഡ്ജിൽ ഫ്രീസർ ചെയ്യേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉപ്പ്, ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് അല്ലേ, അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മളിത് അടിക്കുക. നന്നായിട്ട് അടിച്ചെടുക്കും ഞാൻ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിൽ വെക്കില്ല. പുറത്ത് വെച്ചാലും ഒരാഴ്ചയൊക്കെ ഒരു കേടും വരില്ല കേട്ടോ. പിന്നെ ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് മാത്രം. അപ്പോൾ ഫ്രിഡ്ജ് ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ചവിട്ടി. ഈ ചവിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. നമ്മുടെ ആ ഒരു ടൈലിനോട് കറക്റ്റ് മാച്ചായിട്ട് വരുന്നുണ്ട്. അടുക്കളയിൽ ഏറ്റവും അധികം വെള്ളമാവുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഞാൻ നമുക്ക് 11.5 അടിയാണ് നമ്മുടെ അടുക്കളയുടെ ആ ഒരു വിടുത്ത് വരുന്നത്. അപ്പോൾ അവിടെ വരെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലോ ബാക്കിലോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ചവിട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്, നല്ല ഭംഗിയുള്ളത് കണ്ടാൽ മേടിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. കുറേ നാളായി കഞ്ഞി കുടിച്ചിട്ട്, ഇപ്പോൾ കഞ്ഞി കുടിക്കാനൊരു മോഹം. പൊടിയരിക്കഞ്ഞി നന്നായി കഴുകി നമ്മൾ ചെറിയ കുക്കറിലിട്ടിട്ട് 2 വിസിൽ കേൾപ്പിച്ചപ്പോഴേക്കും അത് വേവിച്ചു വന്നു. പിന്നെ നമുക്ക് മുട്ട പൊരിക്കാം, അതുപോലെ തന്നെ അമ്മേനെ വിളിക്കാം, ചേച്ചീനെ വിളിക്കാം. ഇതൊക്കെ വൈകുന്നേരത്തെ പരിപാടികളാണ്. കാലത്തൂർ റൗണ്ട് കഴിയും, പിന്നെ വൈകുന്നേരം പിന്നെ ആവശ്യങ്ങൾക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും അറിയാലോ. അപ്പോൾ നമ്മളിന്ന് ഉള്ളിച്ചമ്മന്തി, അതായത് ഉള്ളിച്ചമ്മന്തിന് ഇപ്പം എന്തെന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഉള്ളി, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, കുറച്ച് നമ്മുടെ സാമ്പാർ മുളക്, വറ്റൽ മുളക് ഇട്ടിട്ട്, വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമ്മൾ മാറ്റി വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തണുക്കുമ്പോൾ മിക്സിലിട്ട് അടിക്കുക, അതാണ് നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത്. പിന്നെ മുട്ടപുർജി, മുട്ടപുർജി എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊരിച്ചത് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സവോള നന്നായിട്ട് കുനു കുനാന്ന് അരിയുക, എന്നിട്ട് അത് നമ്മൾ എണ്ണയിൽ, ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ, ഇട്ട് നന്നായിട്ട് വഴട്ടുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിപ്പോയിട്ട് നമ്മുടെ മുറ്റത്തു നിന്ന് ഒരു പച്ചമുളക്, ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്, അതുമൊന്ന് ഒരെണ്ണം പൊട്ടിച്ച് ഇതായത് അരിഞ്ഞു. ഇതൊരെണ്ണം ഭാഗ്യം കടിച്ച്, ഭാഗ്യൻ്റെ അണ്ടകടാഹം വരെ ഇരിഞ്ഞു എന്ന് ഭാഗ്യം പറഞ്ഞു. വേപ്പിൻ്റെ ഇലയിട്ടു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചമുളക് പൊടി ഇട്ടു കൊടുത്തു. നമ്മൾ ഇടിച്ച മുളക് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേക്സ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കാരണം നന്നായിട്ട് വാടണം, അതിൻ്റെ ഉള്ളിലത്തെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുരുമുളക് കൂടി ഇടണമെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതും ഇട്ട് കൊടുത്തോളൂ. കുക്കിംഗ് എപ്പോഴും ഞാൻ പറയാറില്ലേ, നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കുക്കിംഗ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ശരിയായില്ലെങ്കിൽ ശരിയാവില്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് ദം ആൻഡ് പെർഫെക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുത്തി, നന്നായിട്ട് പൊരിച്ച്, എന്താ പറയുക, മുട്ട ബുർജിയാക്കി എടുത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത്. അട്ടിപൊളി ചമ്മന്തിയും കഞ്ഞിയും അതുപോലെ തന്നെ മുട്ട ബുർജിയും. ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു ഞാനും കഴിക്കേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം കുറവായ കാരണം കൊണ്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് സെറ്റാക്കി എടുത്തു. ഭയങ്കര സ്മൂത്തായിട്ട് പോയ ഒരു സൺഡേ ആയിരുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ സൺഡേകൾ മിക്കതും പോവുക. നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് പുറത്ത് പോകാറുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആഴ്ചയിലൊരിക്കൽ കടയിലേക്കാണ് പിന്നെ പോവുക, അത് കട വീട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആഴ്ചയിലൊരിക്കൽ സമയം കണ്ടെത്തുന്നത് നല്ലതാട്ടോ. നമ്മളെ അമ്മമാർക്ക് ഒന്ന് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളെ പരിഗണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീട്ടിലിരിക്കാത്ത നമ്മുടെ ഭാഗ്യൻ്റെ പോലെ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകും. പിന്നെ ഭാഗ്യം ഭാവല്ലേ, നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കില്ലേ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള അല്ലെങ്കിൽ നാളത്തേക്കുള്ള കരുതലും കൂടി ആയിട്ടാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത്. നമ്മുടെ എല്ലാ അമ്മമാരുടെ സൺഡേകളും, ജോലിക്കാരുടെ ആവട്ടെ, വീട്ടിൽ നിൽക്കുന്നവരുടെ ആവട്ടെ, എല്ലാവരെയും സൺഡേകളും ഇങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളാണെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട്
കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.